ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാനയുടെ ആക്രമണം. സിങ്കുകണ്ടത്ത് ആൾതാമസമില്ലാത്ത ഷെഡ് തകർത്തു. അന്തോണി രാജ് എന്നയാളുടെ ഷെഡാണ് കാട്ടാന തകർത്തത്. ഇവരുമായി ജേസൻ മണിയങ്ങാട് ചേരുകയാണ്. ജേസൻ, ചിന്നക്കനാലിൽ ഇപ്പോഴും ഭീതി നിലനിൽക്കുന്നു എന്ന് മനസ്സിലാകുന്നു, എന്താണ് വിവരങ്ങൾ? ശീതൾ, ഇന്നലെ രാത്രി ഇന്ന് പുലർച്ചെ ഒന്നരയോടുകൂടിയാണ് ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമം ഉണ്ടായത്. അന്തോണി രാജിന്റെ വീട്ടിൽ ആൾപ്പാർപ്പില്ലായിരുന്നു. കഴിഞ്ഞ ഒന്നര മാസമായി അന്തോണി രാജും കുടുംബവും തമിഴ്നാട്ടിലാണ് ഉള്ളത്. ഇതൊരു വിജനമായ പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ആനക്കൂട്ടമാണോ അതോ ഒറ്റയാനാണോ എന്നതിനെ കുറിച്ചുള്ള ഒരു കൃത്യമായ രൂപം പ്രദേശവാസികൾക്കൊന്നുമില്ല. ഇന്ന് പുലർച്ചെ ആ വഴി പോയ ആളുകളാണ് ഇത്തരത്തിൽ വീട് ആക്രമിച്ച് ഷെഡ് പൂർണ്ണമായും നശിപ്പിച്ച നിലയിൽ അവിടെ കാണുന്നത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഏതാണ്ട് ചക്കക്കൊമ്പനല്ല എന്ന കാര്യം കൃത്യമായും ഉറപ്പായിട്ടുണ്ട്. കാരണം അവിടെ നിന്നും 4 കിലോമീറ്റർ അകലെയാണ് ചക്കക്കൊമ്പൻ ഇന്നലെ രാത്രി ഉണ്ടായിരുന്നത്. ഇന്ന് പുലർച്ചെയും ആ പ്രദേശത്തുണ്ട് എന്ന് കൃത്യമായ വിവരം ലഭിച്ചിട്ടുണ്ട്. കാട്ടാന കൂട്ടമാണോ എന്ന് ഇത് ഒരു സംശയമുണ്ട്. പ്രദേശത്തെ കൂടുതൽ കാൽപ്പാടുകളൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാട്ടാന കൂട്ടമാകാനുള്ള സാധ്യതയാണ് നാട്ടുകാർ മുന്നിൽ കാണുന്നത്. നാട്ടുകാർ വിവരം വനംവകുപ്പിനെ അറിയിച്ചിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ വനപാലകർ എത്തി പ്രദേശത്ത് പരിശോധന നടത്തും. അതിന് ചുറ്റുവട്ടത്തായി 1 ഏക്കറോളം കൃഷിയും ആന നശിപ്പിച്ചിട്ടുണ്ട്. ശീതൾ, ശരി. ജേസൺ മണിയങ്ങാടാണ് വിശദാംശങ്ങൾ നൽകിയത്.